നമസ്കാരം എല്ലാവർക്കും മാജിക് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഒരു ബേബി ഷാർക്ക് തീം കേക്ക് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇത് ഒരുപാട് ചെയ്യാനുണ്ടെങ്കിൽ കൂടി എളുപ്പമാണ് ചെയ്തെടുക്കാൻ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എല്ലാം ഞാൻ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ വൈറ്റ് കളർ ഫോണ്ടന്റില് ജെൽ കളർ ആഡ് ചെയ്തിട്ടാണ് ഈ കളറൊക്കെ കിട്ടിയിട്ടുള്ളത്. അതിൽ റെഡ് മാത്രം ഞാൻ റെഡ് ഫോണ്ടന്റ് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലാം എല്ലാത്തിലും ഞാൻ CMC പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഇതും കളർ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ കളർ മിക്സ് ചെയ്തതിനെ മുന്നെയോ CMC പൗഡർ ആഡ് ചെയ്യാം. അപ്പൊ ഇത്ര പോകുന്നൊരു ബോളിന് ഒരു കാൽ ടീസ്പൂൺ CMC പൗഡർ ആഡ് ചെയ്താൽ മതിയാവും. അതിലും കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇതെല്ലാം കേക്കിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കുത്തി നിർത്തുന്ന പോലെയാണ് എല്ലാത്തിന്റെയും തലഭാഗം മാത്രം കാണുന്ന തരത്തിലാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഫുൾ ഒരു റോള് നമുക്ക്, അതായത് ഒരു ബോള് മൊത്തമായിട്ട് നമുക്ക് വേണ്ട. അതിന്റെ ബാക്ക് സൈഡ് ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പൊ ഞാനിതിൽ കാണിച്ച പോലെ ഇവിടെ അതിന്റെ വായ്ഭാഗം വരുന്ന മുതൽ അതൊരു ഹാഫ് പോർഷൻ, അതായത് തലയുടെ താഴ്ഭാഗത്തേക്ക് ഒരു വൈറ്റ് കളറാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഫോണ്ടന്റ്, വൈറ്റ് കളർ ഫോണ്ടന്റ്. എന്നിട്ട് അവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളമോ അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂവോ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ എക്സസ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ തന്നെ ഞാൻ അടുത്തതിനും ചെയ്യണം. നമ്മൾ എല്ലാം, അതായത് ആദ്യം ബോളാക്കി വെക്കുന്നേ, പിന്നെ അത് കട്ട് ചെയ്ത് വെച്ചു, അതെല്ലാം ഒപ്പം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണ്. അപ്പൊ ഞാനിപ്പോ ആദ്യം ഇതിന്റെ ഇതേപോലെ ചെയ്യാണ്. എന്നിട്ട് റോളൊക്കെ ചെയ്തു വെച്ചു എല്ലാത്തിനും. ഇപ്പൊ അതിന് വൈറ്റ് കളറും കൊടുത്തു. ഇനി അതിന്റെ കണ്ണിന് കൊടുക്കാൻ, കണ്ണ് മാർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ട് ബോള് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ബോൾ ടൂൾ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഒരു ചെറിയൊരു പിങ്ക് കളറ് എടുത്തിട്ട് ഇതേപോലെ മൂക്കിന്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിങ്ങനെ പ്രൊജക്ട് ചെയ്ത പോലെയല്ലേ നിൽക്കുക മൂക്ക്. അപ്പൊ അതേപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഞാൻ കണ്ണിന് ഒരു ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സെയിം ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. ഇതേ ടൂള് നമ്മുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു പെയിന്റ് ചെയ്യുന്ന ബ്രഷ് ഇല്ലേ, ബ്രഷിന്റെ ബാക്ക് സൈഡിലുകൊണ്ട് നമുക്ക് ഒന്ന് അമർത്തി കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു ടൂൾ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തവർക്കും ഈ ഒരു ടൂൾ ഇല്ലാത്തന്നെ ചെയ്തെടുക്കാവുന്നതേ. നമുക്ക് വേറെ ഏതെങ്കിലും ടൂൾ വെച്ചിട്ടൊന്ന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുത്തില്ലേ കണ്ണിന്, അതിന്റെ ഉള്ളിലേക്ക് രണ്ട് ചെറിയ വൈറ്റ് ബോൾസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. കണ്ണിങ്ങനെ കുറെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണം എന്നില്ല, പക്ഷെ ഫിഷിന്റെ ഒക്കെ കുറച്ചൊന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ എന്നാലും നല്ലോണം ഫുള്ളായിട്ട് അവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്ത പോലെ വേണ്ട. ഒന്നൊന്ന് റൗണ്ട് നമ്മൾ വെച്ചതിന് ശേഷം ഒന്നൊന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളില് ബ്ലാക്ക് കളറ്, ആ വെള്ളം നമ്മൾ വെച്ചില്ലേ അതിലേറെ കുറച്ചുകൂടെ ചെറിയൊരു കളർ വലുപ്പത്തില് ബ്ലാക്കും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബ്ലാക്കിന്റെ നടുക്കായിട്ട് ഒരു വൈറ്റും, വളരെ ചെറിയൊരു പീസ് എടുത്തിട്ട് റോൾ ചെയ്തിട്ട് വൈറ്റും ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പൊ അതാ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്കിന്റെ ആ ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം നമ്മൾ എക്സ്ട്രാ വെച്ചു കൊടുത്തില്ലേ, അപ്പൊ അതിന് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ആ മൂക്കിന്റെ ആ ഒരു ഭാഗവും കണ്ണിന് താഴെയൊക്കെ ഒന്നൊന്ന് ഈ ടൂളൊന്ന് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന്റെ വായ്ഭാഗമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോ ഒന്ന് ചിരിച്ചിരിക്കുന്ന ഒരു ഷേപ്പിലാണ് നമുക്ക് ചെയ്യണത്. അപ്പൊ അതിനൊരു ഇതേപോലെ ഒരു റെഡ് കളറ്, വായയുടെ ഉൾഭാഗം കാണിക്കാൻ വേണ്ടിയുള്ള റെഡ് കളർ ഇതേപോലെ ഒരു നോസിലോണ്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പല്ല് കാണിച്ചിരിക്കുന്ന പോലെയാണ്. അപ്പൊ പല്ലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതേപോലെ ഞാന് ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട്, അതേപോലെ ഈ ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നമുക്ക് വെച്ചു കൊടുക്കണം. അത് കറക്റ്റ് എത്രയാ വേണ്ടത് അത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ താഴ്ഭാഗത്തും അതിന് തിരിച്ച് വെച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ടൂളൊന്നും വേണമെന്നില്ല അതൊന്നും ചെയ്യാന്. നമുക്ക് ഏതെങ്കിലും നൈഫും എന്തെങ്കിലും ഒരു പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂളും ഉണ്ടായാൽ മതി. ബാക്കിയൊന്നും നമുക്ക് വേറെ ഒരുപാട് ടൂൾസിന്റെ ഒന്നും ആവശ്യമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ അടുത്ത് ബോൾ ടൂളൊക്കെ ഉള്ള കാരണം ഞാൻ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അതൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല. ഇനി
ഇതിന്റെ തലയുടെ മുൾഭാഗത്തും ഈ ചെവിയുടെ രണ്ട് സൈഡിലോട്ട് ഒരു ചിറക് പോലെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ചു കൊടുക്കുന്ന ഒരു ഏകദേശം ഒരു ട്രയാംഗിൾ ഷേപ്പ് അതിന് ട്രയാംഗിൾ ഷേപ്പിന്റെ ഒരു ഭാഗം ഇങ്ങനെ കർവ് ആയിട്ടിരിക്കുന്ന തരത്തില് കട്ട് ചെയ്തെടുക്കുക കുറച്ച് വലുത് തലയുടെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേറെ വളരെ ചെറുതായിട്ടുള്ള രണ്ടെണ്ണം ചെവിയുടെ രണ്ട് സൈഡിലായിട്ടും വെച്ചു കൊടുക്കുക ബാക്കി എല്ലാത്തിനും ഹെഡ് ചെയ്യണ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി ഈ മമ്മി ഷാർക്കും ഡാഡി ഷാർക്കിന്റെയും ഫ്രണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിന്റെ തല ഫ്രണ്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിന്റെ വാല് കേക്കിന്റെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെയാണ് കൊടുക്കുന്നത് അതിന് രണ്ടിനും മാത്രമാണ് അങ്ങനെ വാലുണ്ടാക്കുന്നത് അപ്പൊ ആ വാല് പൊന്തി നിൽക്കുന്ന പോലെയാണ് അപ്പൊ അങ്ങനെ ഒരു വാലും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബ്ലൂവിനും വാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹെഡ് നമ്മൾ പിങ്ക് കളറ് അത് മമ്മി ഷാർക്ക് ചെയ്ത അതേ ഫോമിൽ തന്നെ ഡാഡിയും അതുപോലെ റെഡ് കളറ് ഗ്രാൻഡ് മാ ഷാർക്കാണ് അതുപോലെ ഗ്രീൻ കളറ് ഗ്രാൻഡ് പേയാണ് അപ്പൊ എല്ലാ ഫേസും ഞാൻ മമ്മി ഷാർക്കിന്റെ മാത്രമേ ഇപ്പൊ ഇതിൽ കാണിച്ചുള്ളൂ അതേ പോലെ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്തത് അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഫേസും ഞാൻ ചെയ്തിട്ടുള്ളത് ടെയിലും അതെ പിങ്ക് കളർ ചെയ്തതിന്റെ അതേപോലെ തന്നെ ടെയിൽ വെച്ചു ഇനി നമ്മൾക്ക് എക്സ്ട്രാ വെച്ചു കൊടുക്കേണ്ട ഒരു മീശ പോലെ ഉണ്ട് ഗ്രാൻഡ് പേടത് അപ്പൊ ആ ഗ്രാൻഡ് പേക്ക് അത് ചെറിയൊരു മീശ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കേണ്ട അതുപോലെ ഐബ്രോസ് ഒരു വൈറ്റ് കളർ ഐബ്രോ അതും കൂടെ ഞാൻ വെച്ചു കൊടുക്കുന്നത് അതാണ് ഗ്രാൻഡ് മേക്കും ഗ്രാൻഡ് പേക്കോ ചെറിയൊരു വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം ഏകദേശം നമ്മൾ മുഖം ചെയ്യുന്നതിലൊന്നും വ്യത്യാസമൊന്നുമില്ല ഒരുപോലെ തന്നെയാണ് ഇതിൽ മാത്രം നമ്മൾ അതേപോലെ തന്നെ മുഖം ചെയ്തതിന് ശേഷം ഇത് എക്സ്ട്രാ ഉള്ളതൊന്ന് വെച്ചു കൊടുക്കാം അപ്പൊ മീശ അത് നോക്ക് നമ്മള് ആ ഒരു മുഖത്തിന് ഒരു കറക്റ്റ് സൈസിനുള്ളത് അതൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഗ്രാൻഡ് മേക്ക് മൂക്കിന്റെ മുകളിലെ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു കണ്ണട വെച്ചു കൊടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വൈറ്റ് കളർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക നമ്മള് എന്താ പറയാ എന്തെങ്കിലും ടൂളൊക്കെ വെച്ചൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ ഭയങ്കര വലുതായിരിക്കും ഇത് ചെറിയൊരു മുഖല്ലേ അത് നമുക്ക് വളരെ ചെറിയൊരു കണ്ണടയാണ് വേണ്ടത് അപ്പൊ അതിന് നന്നാവുക നമ്മൾ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതേ ഒരു ഷേപ്പിൽ ഒരു നമ്മൾ എട്ട് എഴുതിയ ഒരു ഷേപ്പിൽ പോലെ ഒന്ന് ഇതേപോലെ ഫോണ്ടന്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത് ഇതിനകം നമ്മളൊന്ന് ഇതിന്റെ മൂക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചാൽ മതി അങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ട് അത് മെല്ലെ എടുത്തിട്ടൊന്ന് വെച്ചു കൊടുക്കാം അപ്പൊ ഇത് അത്രേ ഉള്ളൂ നമ്മളെ മമ്മി ഷാർക്ക് ഡാഡി ഷാർക്ക് ഗ്രാൻമി ഗ്രാൻപി അപ്പൊ ഇത് നാല് വലിയ ആൾക്കാരായി ഇനി നമുക്ക് ബേബി ഷാർക്കാണ് ചെയ്തെടുക്കേണ്ടത് ഡാഡി ഡാഡിക്കും മമ്മിക്കും മാത്രമാണ് കേട്ടോ ടെയിൽ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ കൊടുക്കുന്നത് ഗ്രാൻപിയും ഗ്രാൻമിയും ടെയിൽ കൊടുക്കുന്നില്ല ജസ്റ്റ് അത് ഇങ്ങനെ മുഖം മാത്രം കാണുന്ന തരത്തിലാണ് വെച്ചു കൊടുക്കുന്നത് ഇനി ബേബി ഷാർക്കാണ് ചെയ്യുന്നത് ബേബി ഷാർക്ക് ചെയ്യാൻ ഇതേപോലെ ഒരു ഷേപ്പിലാക്കി നമ്മൾ ആദ്യം എടുക്കുകയാണ് അതിന് ടെയിൽ മൊത്തം ബോഡി നമ്മൾ ചെയ്യുന്നുണ്ട് അത് മുകളിലായിട്ടാണ് കേക്കിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഈ ബേബിയുടെയും നമ്മളെ താഴ്ഭാഗത്തേക്ക് അതായത് ഇപ്പൊ ഹാഫ് പോർഷൻ ഏകദേശം ഒരു വൈറ്റ് കളറാണ് വരുന്നത് അപ്പൊ നമ്മൾ മറ്റതിന്റെയൊക്കെ ഹെഡിൽ ചെയ്ത പോലെ ഇതും അതെ താഴ്ഭാഗത്തേക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ഒന്ന് വൈറ്റ് കളറിൽ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക ഇത് നമ്മൾ വൈറ്റ് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് ചെയ്യണതിൽ പകരം വേണമെങ്കിൽ നമുക്ക് രണ്ട് കളറും കൂടെ ഹാഫ് ഹാഫ് ആക്കി എടുക്കുക ചെയ്യാം പക്ഷെ അതൊക്കെ നമ്മൾ രണ്ട് കളറോട് നമ്മൾ സ്റ്റിക്ക് ചെയ്യൊക്കെ വേണ്ടേ അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ് ഈ ഒരു റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാൻ നമുക്ക് ഈസി അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് എനിക്ക് ഈസി ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് അപ്പൊ അത് നമ്മുടെ മുഖം മുതല് വാല് വരെ അതേപോലെ ആ വൈറ്റ് കളറ് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് സൈഡ് നമുക്കത് വെച്ചു കൊടുത്തത് നമുക്ക് കറക്റ്റ് അതിന് മനസ്സിലാവരുത് അപ്പൊ എന്ത് ചെയ്യുക അവിടെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് അമർത്തി അമർത്തി ഒന്ന് രണ്ട് കളറും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ അതിനും അതേ വായും പല്ലും വെച്ചു കൊടുക്കാം എല്ലാത്തിന്റെയും ഫേസിൽ വെച്ചു കൊടുത്ത പോലെ തന്നെ ഇതിനും അതേ യെല്ലോ കളറ് മൂക്കിന്റെ ഭാഗം കുറച്ച് ഇങ്ങോട്ട് പൊങ്ങി നിൽക്കുന്ന തരത്തില് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക വേറെ നമ്മൾ വെച്ചതായിട്ട് തോന്നരുത് അതുപോലെ ചെയ്ത് കൊടുക്കുക ഇതിനു അതേ കണ്ണിന് അങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ പ്രോസസ്സാണ് കണ്ണ് വായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് സെയിം തന്നെയാണ് നമ്മൾ ആകെ ഇത് ഫുള്ള് ചെയ്യുന്നുണ്ട് ഫുൾ ബോഡി ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം മറ്റത് എങ്ങനെയാണ് ചെയ്തത് അതേ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യണത് ഇതിനു അതേ കണ്ണ് ഒക്കെ വെച്ചു കൊടുത്തു കണ്ണ് പല്ല് ബാക്കി കാര്യങ്ങളെല്ലാം മറ്റൊന്നിന് ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുക്കുകയാണ് ഇനി അതിന്റെ വാലിന്റെ ഭാഗം കുറച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തൊന്ന്
മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന തരത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. കണ്ണിന്റെ ഉൾഭാഗത്തുള്ള വൈറ്റ് വെച്ചിട്ടില്ലായിരുന്നു, അപ്പൊ അതുകൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വെച്ച പോലെ തന്നെ തലയുടെ മുകളിലും ഒരു ചിറക് പോലെ ചെവിയുടെ രണ്ട് സൈഡിലായിട്ടും ഇതേപോലെ ഷേപ്പിൽ വെച്ചു കൊടുക്കണം. ഇതെല്ലാം സെയിം, അതിന് വെച്ച പോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെവിയുടെ ആ ഒരു ഭാഗത്ത് വെക്കുന്നത് കുറച്ച് ചെറുതായിട്ട് വെക്കുക കേട്ടോ, നല്ലത്. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ അത് ഇളകി വീണ് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മെറ്റൽ വയറൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിനൊക്കെ പിന്നെ അല്ലാതെയും ഇരിക്കും ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇൻസേർട്ട് ചെയ്യാതെ വെക്കുന്നത്. മാക്സിമം നമുക്ക് പറ്റുമെങ്കിൽ ഉള്ളിലൊന്നും ഇൻസേർട്ട് ചെയ്യാതെ വെക്കുക. കാരണം വെച്ചാൽ അപ്പോ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ കഴിക്കുമ്പോഴൊന്നും പ്രശ്നം വരില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാലോ എല്ലാത്തിലും ഇൻസേർട്ട് ചെയ്ത് എന്തെങ്കിലും വുഡൻ സ്റ്റിക്കോ അല്ലെങ്കിൽ മെറ്റൽ വയറോ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് സമയമൊക്കെ ഉണ്ട്, ഇത്തിരി ദിവസം മുന്നേക്കെയാണ് ഓർഡർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വെച്ചു കൊടുത്താൽ തന്നെ ഡ്രൈ ആകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഒട്ടിയിരുന്നോളും, ഇളകി പോരാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ ഒരു നിർവാഹം ഉണ്ടാവില്ല അല്ലെ. നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ മെറ്റൽ വയറൊക്കെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് തന്നെ സെക്യൂർ ചെയ്ത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ സമയമില്ല നമുക്ക് അധികം ഡ്രൈ ആവാന്ന് വെച്ചാൽ അതൊക്കെ ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ ബേബി ഷാർക്ക് നമ്മളങ്ങനെ പെട്ടെന്ന് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് മുകളിൽ വെക്കുന്നതുകൊണ്ട് ഇളകിയൊന്നും വരില്ല. അതേസമയം നമ്മൾ സൈഡിലൊക്കെ വെക്കുന്നു. ഇപ്പൊ ഞാൻ ഇതൊക്കെ സൈഡിലാണ് വെക്കുന്നത്, ബാക്കിയല്ല അല്ലെ. സൈഡിൽ വെക്കുന്നത് നമ്മൾ എപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കേക്കിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതേപോലെ ഒരു വാലും കൂടെ ബേബി ഷാർക്കിന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാല് നമുക്കിങ്ങനെ പൊങ്ങിയിരിക്കണം, വാല് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല നേരത്തെ ബോഡിയും കുറച്ച് നമ്മളൊന്ന് കേർവ് ചെയ്ത് കൊടുക്കുക വാലിന്റെ ഭാഗത്തേക്ക്. അപ്പൊ വാലൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ മാത്രം ഞാൻ ചെറിയൊരു വുഡൻ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് താഴെ വെച്ചിട്ടൊന്ന് ഡ്രൈ ആൻ വെക്കുക, അല്ലെങ്കിൽ വാല് താഴത്തേക്ക് എന്നെ ആയി പോവാള്ള, നമ്മൾ വളച്ചു വെച്ച് തിരിച്ച് തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ വെച്ചു കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ ഇതേപോലൊരു ഡ്രോപ്പ് ഷേപ്പില് ഇങ്ങനെ ഒരു ഓറഞ്ച് കളറ് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ആക്കിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഫിഷുകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ബേബി ഷാർക്കിന് ചെയ്ത പോലെ തന്നെ ആ ഒരു ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു വാലിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. എങ്ങനെയാണ് നമ്മൾ ബേബി ഷാർക്കിന് ചെയ്ത് അതേപോലെ തന്നെ അതിന്റെ ഒരു കുഞ്ഞി ഇതായിട്ട് ചെയ്യാം. എന്നിട്ട് ആ വാലിന്റെ മുകളിലേക്ക് മറ്റേ ആ ഒരു നമ്മൾ ചെറിയൊരു ഫിഷിനെ ഉണ്ടാക്കാൻ വെച്ചില്ലേ, അപ്പൊ അതിന്റെ ആ ഒരു ഇത് ഈ വാലിന്റെ മുകളിലേക്ക് അമർത്തി പ്രസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ വാലിന്റെ മുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ, ഇപ്പൊ ഇതേ ടൂൾ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ടൂളൊക്കെ വെച്ചിട്ട് ഒരു ഇതേപോലെ ഇംപ്രഷൻസ് കൊടുക്കാം. ബോഡിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അപ്പൊ ബോഡിയിലൊന്നും ഞാൻ ആ ഇംപ്രഷൻസ് കൊടുക്കണില്ല കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറു ചെറുതിനെയൊക്കെ കാണാൻ നമ്മള് കേക്കിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കാണാൻ, വലുത് വലുത് വെക്കുന്നേക്കാൾ ഭംഗിയാണ് ചെറുത് വെക്കാന്. വാലിന്റെ ഭാഗം അത്യാവശ്യം തിന്നാക്കിയിട്ട് റോൾ ചെയ്തിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ, അപ്പോഴാവും ഭംഗി ഉണ്ടാകുക. ഇനി ഇതിനു അതേ നമ്മൾക്ക് കണ്ണിന്റെ മുകളില് കറുപ്പ് കളറ്, ഈ വെയിറ്റിന്റെ മുകളിൽ കറുപ്പ് വെച്ചു കൊടുക്കുകയാണ്. അതിന്റെ രണ്ട് മൂന്നെണ്ണം ഞാൻ അതേപോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പൊ അതൊന്ന് ഡ്രൈ ആവണ ആ ഒരു സമയം കൊണ്ട് ഞാൻ അതിന്റെ സൈഡിൽ വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പൊ ഇത് നമ്മള് ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിരിച്ച് പിരിച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ ഡ്രൈ ആയി കിട്ടുമ്പോൾ അത് ഇതേ ഒരു ഷേപ്പിൽ കിട്ടും. ഇതൊക്കെ നമുക്ക് സൈഡിലൂടെ വെച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മള് സീ ആ ഒരു ബേബി ഷാർക്ക് ആകുമ്പോൾ ആ ഒരു നമ്മൾ കടലിലോ ഇതിലൊക്കെ കാണുന്ന എല്ലാ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഈ നമ്മൾ എങ്ങനെയാണോ അതൊന്ന് പിരിച്ച് പിരിച്ച് ഒരു ആ ഗ്രീൻ കളർ വെച്ച അതേ ഷേപ്പിലെ നമുക്ക് ഉണങ്ങുമ്പോൾ കിട്ടും കേട്ടോ. ഇതെല്ലാം നമ്മൾ അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതേപോലെ റൗണ്ട് റൗണ്ട് ഞാൻ കട്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിഭാഗം ഒന്ന് അമർത്തി കൊടുക്കാം. ചെറിയ ചെറിയ പീസ് എടുത്ത് അതെല്ലാം കൂടെ തമ്മിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഓരോ പല പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ കടലിലൊക്കെ ആകുമ്പോഴേ. അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി വെച്ചു കൊടുക്കണം, ആ ഫുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് ഒരു ടൂളിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു നൈഫ് മാത്രം മതി. ഇനിയിപ്പോ ഒരു നോസിലൊക്കെ ഉണ്ടെങ്കിൽ നോസിലിന്റെ ബാക്ക് സൈഡ് മതി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വേറെ പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും വേണ്ട. ഇനിയിപ്പോ ജസ്റ്റ് ഒരു വലിയ ഷേപ്പ് ഒന്നും വേണ്ട. ഇതിപ്പോ ഏത് കളറിലും നമുക്ക് ചെയ്യാം കേട്ടോ, യെല്ലോയോ ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കയ്യിലിപ്പോ ഏത് ഫോണ്ടന്റ് ആണോ എക്സസ് ആയിട്ട് ഇരിക്കുന്നത് അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഹോൾ ഹോളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഈ ഒരു പർപ്പിൾ കളർ ഞാൻ ഇതേപോലെ ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പ് ആക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിന് ഓരോ ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ബാക്കി എടുത്തിട്ട് ഞാൻ ഇതേപോലെ ആ നമ്മളൊരു ലൈറ്റ് ഓറഞ്ച് കളർ ചെയ്തില്ലേ അതേപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ഇതുപോലെ നമുക്ക് എത്രണ്ണം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എത്ര ഫോണ്ടന്റ് ഒക്കെ ഉണ്ട് അതുപോലെ കസ്റ്റമർ എത്രമാത്രമാണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതപ്പോ നമ്മള് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറെയും ഒരു ഫിഷ് കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് നമുക്ക് ചിറക് അതേപോലെ തലയുടെ അവിടെയും സൈഡിലൊക്കെ നമുക്ക് കുറച്ച് ചെറിയ കുഞ്ഞു ചിറക് പോലെ വെച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് ഞാൻ ഇതേപോലെ ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ തലയുടെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഒരു ഇംപ്രഷൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ടൂൾ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ ലൈൻ ഇട്ട് കൊടുത്തു കേട്ടോ. വാൽ നമ്മൾ അങ്ങനെ ഒരു ഇംപ്രഷൻ കൊടുത്തല്ലേ, അത് കാരണം ആ ഒരു ചിറകിന് ഞാൻ ഇങ്ങനെ ഒരു ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വായ്ഭാഗം കൂടിയാണ് ചെയ്തെടുക്കാനുള്ളത്. അതിനായിട്ട് കുറച്ച് വെള്ളം അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് റോൾ ചെയ്ത് അവിടെ വായയുടെ ഭാഗത്ത് വെച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ ഒരു നടുക്കായിട്ട് ഒരു ഹോൾ വെച്ച് കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ വായ തുറന്നിരിക്കുന്ന തരത്തിൽ നമുക്ക് കിട്ടും. ഇനി അതിന്റെ ബാക്കിലായിട്ട് നമ്മള് സൈഡിൽ വെച്ചു കൊടുത്ത് അതേപോലെ തന്നെ ഒരു ഇത് ബാക്കിലും കൂടെ വെച്ചു കൊടുക്കുക. ചിറകുകള് തലയുടെ ബാക്കിലായിട്ട് കൂടെ വെച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ഫിഷിന്റെ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ച എല്ലാ വർക്കും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ എത്ര നേരം നമുക്ക് വെക്കാൻ പറ്റും അത്ര നല്ലത്. മിനിമം ഒരു ഓവർ നൈറ്റ് എങ്കിലും നമ്മള് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മള് കേക്കിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ബേബി ഷാർക്കും മമ്മിയുടെയും ഡാഡിയുടെയും ടെയിൽ ഞാൻ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ടെയിലിന്റെ ഉള്ളിലേക്ക് ഞാൻ വുഡൻ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് കേക്കിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ നാല് ഫേസുകളും ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള നാല് ഫേസുകളിലും ഉള്ളിൽ ഞാൻ ഒരു വുഡൻ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആണ് കേക്കിൽ വെച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വെയിറ്റ് ഉള്ള ഫേസസ് ആകുമ്പോൾ കേക്കിൽ അങ്ങനെ വെച്ചു കൊടുത്താൽ ഇരിക്കില്ല. അപ്പൊ അതുകൊണ്ട് വുഡൻ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇത്രയും വലുപ്പമുള്ള അതായത് ഹെവി ആയിട്ടുള്ള ഒരു ഫേസസ് നമ്മൾ സൈഡിൽ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് കുറച്ച് റിസ്കി ആണ് നമ്മൾ സൈഡിൽ വെക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം ഫേസ് എല്ലാം നല്ല ഡ്രൈ ആയിട്ട് നല്ലോണം സെക്യൂർ ചെയ്തിട്ട് വേണം കേക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബാക്കി വെക്കുന്ന കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അത് സൈഡിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത്ര ഹെവിയുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പൊ അത് നമുക്ക് സ്റ്റിക്ക് ഒന്നും ഇൻസേർട്ട് ചെയ്യാതെ തന്നെ വെച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വെച്ചു കൊടുക്കുമ്പോൾ വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് കേക്കിലേക്ക് വേണം നമ്മൾ ഇത്രയും ഫോണ്ടൻ വർക്ക് വെച്ചു കൊടുക്കാൻ. ഇത്രയും ഫോണ്ടൻ വർക്ക് വെക്കുമ്പോഴെന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ഹെവി അല്ലെ ഇതെല്ലാം കൂടെ കേക്കിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കേക്ക് നല്ല സെറ്റ് ആവണം. സോ നല്ല സെറ്റായ കേക്കിന്റെ മുകളിലേക്ക് മാത്രമേ ക്രീമൊക്കെ നല്ല സെറ്റായി ഇരിക്കുന്ന കേക്കിലേക്ക് മാത്രമേ നമ്മൾ ഇത്രയും വർക്കൊക്കെ നമ്മൾ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.